നമസ്കാരം റാഫ് ടോക്സിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഫുട്ബോൾ ലോകത്തുടനീളം ഇപ്പോൾ ചർച്ചാ വിഷയം യൂറോപ്യൻ സൂപ്പർ ലീഗാണ്. നമുക്കറിയാം ഫുട്ബോൾ ലോകത്തെ പ്രധാനപ്പെട്ട 12 ക്ലബ്ബുകൾ ഇതിൽ പങ്കെടുക്കുമെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇതോടെ ഫിഫയും അതുപോലെ തന്നെ യുവേഫയും ഇതിനെതിരെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ഏതായാലും ഇതിൽ ഇതുവരെ ഒരു അന്തിമ തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. ഇപ്പോഴിതാ ഈയൊരു യൂറോപ്യൻ സൂപ്പർ ലീഗിൽ പങ്കെടുക്കുന്ന ടീമുകൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇംഗ്ലണ്ട് ഇതിഹാസമായ ഗാരി നെവില്ല. പുതുതായി അദ്ദേഹം സ്കൈ സ്പോർട്സിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഇതിനെതിരെ അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചത്. അതായത് ഈ ഒരു പ്രവൃത്തി അത് വളരെയധികം നാണക്കേട് ഉണ്ടാക്കുന്നതാണെന്നും ഈ 12 ക്ലബ്ബുകളുടെ അവരുടെ ലീഗിലെ പോയിന്റുകൾ കുറക്കണമെന്നുമാണ് ഇദ്ദേഹത്തിന്റെ ആവശ്യം. ഇദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാനൊരിക്കലും ഫുട്ബോളിലെ ആധുനിക വൽക്കരണത്തിന് എതിരല്ല, പക്ഷേ കോവിഡ് മൂലമുണ്ടായ ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ വലിയൊരു തട്ടിപ്പാണ് ഈ ക്ലബ്ബുകൾ കാണിക്കുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അടക്കമുള്ള ഇംഗ്ലീഷ് ടീമുകൾക്ക് ഇത് വലിയ നാണക്കേടാണ്. ഈ ഒരു യൂറോപ്യൻ സൂപ്പർ ലീഗിൽ ആഴ്സണൽ ഉണ്ടത്രേ. കഴിഞ്ഞ ദിവസമാണ് അവർ ഫുൾഹാമിനോട് സമനില വഴങ്ങിയത് എന്നോർക്കണം. യഥാർത്ഥത്തിൽ ഈ ക്ലബ്ബുകൾ കാണിക്കുന്നത് വലിയൊരു ആർത്തിയാണ്. ഫുട്ബോളിൽ പണം കൊണ്ടുവരുന്നതിന് ഞാൻ എതിരല്ലേ, പക്ഷേ ഒന്ന് ആലോചിച്ചു നോക്കൂ. കിരീടം നേടിയ ലെസ്റ്റർ സിറ്റിക്ക് ഇതിലേക്ക് യോഗ്യത ലഭിക്കാതിരിക്കുകയും ചാമ്പ്യൻസ് ലീഗിലേക്ക് പോലും യോഗ്യത ലഭിക്കാത്ത ആഴ്സണൽ എപ്പോഴും ഇതിൽ കളിക്കുകയും ചെയ്യുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവാത്ത കാര്യമാണ്. ഇവിടെ ചെയ്യേണ്ടത് ഈ ടീമുകളുടെ എല്ലാം പോയിന്റുകൾ കുറക്കണം. അങ്ങനെ അവർ ലീഗിലെ അവസാന സ്ഥാനക്കാരാവട്ടെ. ഈ ക്ലബ്ബുകളുടെ പ്രവൃത്തി യഥാർത്ഥത്തിൽ ഒരു ക്രൈമാണ്, അഥവാ കുറ്റകൃത്യമാണ്. ഫുട്ബോൾ ആരാധകരോടും സ്വന്തം രാജ്യത്തോടുമാണ് ഇവർ ഈ ഒരു കുറ്റകൃത്യം നടത്തുന്നത്. ഇതൊരിക്കലും അംഗീകരിക്കാനാവാത്തതാണ്. ഇതാണ് ഗാരി നെവില്ല പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായും നമുക്കറിയാം യൂറോപ്യൻ സൂപ്പർ ലീഗിനെ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും ഒട്ടേറെ പേർ രംഗത്ത് വന്നിട്ടുണ്ട്. ഏതായാലും ഇതിന്റെ ഒരു അന്തിമ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ് ഫുട്ബോൾ ആരാധകർ. ഈ വീഡിയോ അവസാനിപ്പിക്കണം. മറ്റൊരു വീഡിയോ കൊണ്ട് കാണാം.